വെൽക്കം ടു സ്റ്റൂട്രൻഡ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്ലസ് ടു ഫിസിക്സിന്റെ 8-ാമത്തെ ചാപ്റ്റർ അഥവാ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. സോ അതിന് മുമ്പിലുള്ള പ്രീവിയസ് ഇയർ ചാപ്റ്റേഴ്സ് എല്ലാം വീഡിയോസ് നമ്മൾ ഇട്ട് കഴിഞ്ഞു. സോ അതെല്ലാം കണ്ടതിന് ശേഷം ഇത് കാണാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഡിലേ ആക്കുന്നില്ല, നമുക്ക് ചാപ്റ്ററിലോട്ട് കടക്കാം. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിലെ ആദ്യത്തെ ഫോക്കസ് ചെയ്യുന്ന ടോപ്പിക് ആണ് ഡിസ്പ്ലേസ്മെന്റ് കറന്റ്. സോ അതൊരു ഡെറിവേഷൻ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്, ഡിസ്പ്ലേസ്മെന്റ് കറന്റ് എന്താണെന്നും അതുപോലെ തന്നെ അതിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് കണ്ടുപിടിക്കാനും പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. നമുക്ക് നോക്കാം. അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ഡയഗ്രാം ആണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. ഇതൊരു കപ്പാസിറ്റർ ആണ്. കപ്പാസിറ്റർ നമ്മൾ ചാർജ് ചെയ്തിരിക്കുന്ന ഡയഗ്രാം ആണ് ഈ തന്നിരിക്കുന്നത്. ഒരു സെൽ അല്ലെങ്കിൽ ഒരു ബാറ്ററി ഉപയോഗിച്ച് നമ്മൾ ഒരു കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യുന്നു. ചാർജ് ചെയ്തിരിക്കുന്ന ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. ക്ലിയർ? ഫൈൻ. സോ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ, ഈ കണ്ടക്ടറിന് പുറത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. ഈ ഒരു ഇതൊരു പോയിന്റ് പി കൺസിഡർ ചെയ്യാം. ഈ പിയിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യണം, അല്ലെങ്കിൽ കണ്ടുപിടിക്കണം. സോ നമ്മൾ അവിടെ എന്താണ്, ഒരു ലോ ആണ് നമ്മളോട് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ മുൻപിലത്തെ ചാപ്റ്ററിൽ പഠിച്ച പോലെ തന്നെ ആംപിയർ സർക്യൂലർ തിയറം ഉപയോഗിച്ച് നമുക്ക് ഇത് കണ്ടുപിടിക്കാം. പി എന്ന് പറയുന്ന പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ നമ്മൾ ഒരു ആംപിയറിയൻ ലൂപ്പ് കൺസിഡർ ചെയ്തു. ഇനി നമ്മൾ ആംപിയർ സർക്യൂലർ തിയറം അപ്ലൈ ചെയ്യാൻ പോകണം. നമുക്കറിയാം എന്താണ് ആംപിയർ സർക്യൂലർ തിയറം. ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു മ്യൂ സീറോ ഐ ആണ് നമ്മുടെ ആംപിയർ സർക്യൂലർ തിയറം എന്ന് എല്ലാവർക്കും അറിയാം. ഡി എൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിനെ ഞാൻ കുറച്ചുകൂടി വലുതാക്കി വരച്ചാൽ എങ്ങനെ വരുമെന്ന് പറഞ്ഞാൽ, ഇവിടെയാണ് പി എന്ന് പറയുന്ന പോയിന്റ്, അതിലൂടെ പോകുന്ന ആംപീരിയൻ ലൂപ്പാണ് നമ്മളിപ്പോൾ വരച്ചിരിക്കുന്നത്. ഇത് സ്ഫെറിക്കൽ ആണ്, ഇതിന്റെ റേഡിയസ് സ്മോൾ ലെറ്റർ ആർ ആണ്. ഈ ഡയഗ്രാം ഞാൻ കുറച്ചുകൂടി വലുതാക്കി വരച്ചത് ഇങ്ങനെയാണ്. ഫൈൻ. സോ ബി ഡോട്ട് ഡി എൽ ഇക്വൽ ടു മ്യൂ സീറോ ആർ. ഡി എൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പറയുന്ന ആംപീരിയൻ ലൂപ്പിന്റെ സർക്കംഫറൻസ് ആണ് ഡി എൽ എന്ന് പറയാം. അപ്പൊ എന്ത് വരും, 2πr. R means the radius of the circle. അല്ലെങ്കിൽ ഈ ആംപിയർ ലൂപ്പിന്റെ റേഡിയസ് ആണ് ആർ എന്ന് പറയുന്നത്. അപ്പൊ ഡി എൽ നമുക്ക് കിട്ടിയില്ലേ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. ബി ഡോട്ട് 2πr ഈക്വൽ ടു മ്യൂ സീറോ ആയി. ക്ലിയർ? നമുക്ക് ഇവിടെ കണ്ടുപിടിക്കുന്നത് എന്താണ്, മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി, ദാറ്റ് മീൻസ് ബി ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കുന്നത്. ദെർഫോർ ബി ഈക്വൽ ടു മ്യൂ സീറോ ഐ ഡിവൈഡഡ് ബൈ 2πr എന്ന് തോന്നുന്നു. ബി ഈക്വൽ ടു മ്യൂ സീറോ ഐ ഡിവൈഡഡ് ബൈ 2πr. ഇക്വേഷൻ നമ്പർ 1, അല്ലെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ട ആദ്യത്തെ ഇക്വേഷൻ ആണ് ഈ പറയുന്ന ഔട്ട്സൈഡ് ദ കപ്പാസിറ്റർ, അല്ലെങ്കിൽ കപ്പാസിറ്ററിന് പുറത്ത് കണ്ടക്ടറിന് മുകളിലായിട്ട് ഒരു പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു കഴിഞ്ഞു. അതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. അടുത്തത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്, സോ ഇത് മനസ്സിലായിരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കപ്പാസിറ്ററിന്റെ പ്ലേറ്റ്സിന് ഇടയിലുള്ള ഒരു പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ആ പോയിന്റ് ഞാൻ ഇവിടെ എടുത്തു, ഇത് ഓൾറെഡി കണ്ടുപിടിച്ചു. സോ ഇത് നമുക്ക് വായിച്ചു കളയാം. നെക്സ്റ്റ് പോയിന്റ് പി നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യാം. പി നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തു. സോ ആ ഡയഗ്രാം ഞാൻ ഇവിടെ റീഅറേഞ്ച് ചെയ്ത് ഒന്നുകൂടി വരയ്ക്കുകയാണ്. ഇതാണ് നമ്മുടെ കപ്പാസിറ്റർ പ്ലേറ്റ് എന്ന് പറയുന്നത്. സോ അതിന്റെ ഇവിടെയാണ് നമ്മൾ പി എന്ന് പറയുന്ന പോയിന്റ് എടുത്തത്. ഇവിടെയും നമ്മൾ ആംപീരിയൻ ലൂപ്പ് കൺസിഡർ ചെയ്യുന്നു. ആംപീരിയൻ ലൂപ്പിന്റെ റേഡിയസ് സ്മോൾ ലെറ്റർ ആർ ആയിട്ട് എടുക്കുന്നു. ക്ലിയർ? സോ അതേ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു മ്യൂ സീറോ ഐ. ബി ഡോട്ട് ഡി എൽ സെയിം ഡേ സർക്കംഫറൻസ് എന്താണ്, ഡി എൽ ഈക്വൽ ടു 2πr തന്നെയാണ്. അപ്പൊ ബി ഇൻറ്റു 2πr ഈക്വൽ ടു മ്യൂ സീറോ ഐ. ഐ എന്ന് പറഞ്ഞാൽ എന്താണ്, കറണ്ട് ആണ്. കപ്പാസിറ്ററിന്റെ പ്ലേറ്റ്സിനിടയിൽ കറണ്ട് ഉണ്ടോ, അല്ലെങ്കിൽ ചാർജ് കാരിയേഴ്സ് മൂലം അവിടെ ഒരു കറണ്ട് ഉണ്ടോ? ഇതിനകത്ത് ചാർജ് കാരിയേഴ്സ് ഒന്നുമില്ല. ഇൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഓഫ് ദ കപ്പാസിറ്റർ ദർ ഈസ് നോ ചാർജ് കാരിയേഴ്സ്. കപ്പാസിറ്ററിന്റെ പ്ലേറ്റ്സിന്റെ ഇടയിൽ ഒരു ചാർജ് കാരിയേഴ്സും ഇല്ല. സോ അതുകൊണ്ട് തന്നെ ഇവിടെ കറണ്ട് ഉണ്ടാവുമോ, കറണ്ട് ഉണ്ടാവില്ല. കറണ്ട് എന്തായിരിക്കും, സീറോ ആയിരിക്കും. ചാർജ് കാരിയേഴ്സ് മൂലമുള്ള കറണ്ട് ഇവിടെ ഉണ്ടാവില്ല, കാരണം ചാർജ് കാരിയേഴ്സ് ഇല്ല. സോ കറണ്ട് ഈക്വൽ ടു സീറോ. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് എന്തുവരും, ബി ഡോട്ട് 2πr ഈക്വൽ ടു സീറോ, ബി ഈക്വൽ ടു സീറോ. മാഗ്നറ്റിക് ഫീൽഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഓഫ് ദ കപ്പാസിറ്റർ വിൽ ബി ഈക്വൽ ടു സീറോ. എന്തിന്റെ ബേസിൽ, ആംപിയർ സർക്യൂലർ തിയറം ബേസ് ചെയ്തിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ കപ്പാസിറ്റർ പ്ലേറ്റ്സിന്റെ ഇടയിൽ മാഗ്നറ്റിക് ഫീൽഡ് സീറോ ആയിരിക്കും. പക്ഷേ ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ, അല്ല, ഇത് ഫാൾസ് ആണ്. ബിക്കോസ് പ്ലേറ്റ്സിന്റെ ഇടയിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അതാണ് നമ്മുടെ ആക്ച്വൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ആക്ച്വൽ ആയിട്ടുള്ള കണ്ടീഷൻ. പക്ഷേ ആംപിയർ സർക്യൂലർ തിയറം ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കുന്ന സമയത്ത് എന്ത് കിട്ടി, നമുക്ക് സീറോ എന്ന് കിട്ടി. സോ ആംപിയർ സർക്യൂലർ തിയറത്തിൽ എന്തോ ഒരു പിശകുണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് നമുക്ക് മനസ്സിലായി. സോ മാക്സ്വെൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഈ ആംപിയർ സർക്യൂലർ തിയറത്തിന് ഒന്ന് മോഡിഫൈ ചെയ്തു. കാരണം ഇവിടെ ഈ കറണ്ട് സീറോ എന്ന് പറഞ്ഞാൽ ചാർജ് കാരിയേഴ്സ് മൂലമുള്ള കറണ്ട് അവിടെ സീറോ ആണ്, ശരിയാണ്. പക്ഷെ അവിടെ മറ്റൊരു കറണ്ട് ഉണ്ട്. ഈ കപ്പാസിറ്റർ പ്ലേറ്റ്സിനിടയിൽ ചാർജ് കാരിയേഴ്സ് മൂലമുള്ള കറണ്ട് ഇല്ല, പക്ഷെ അതിനു പകരം മറ്റൊരു കറണ്ട് പ്രസന്റ് ആയിട്ടുണ്ടെന്ന് ആര് തീരുമാനിച്ചു, അല്ലെങ്കിൽ ആര് കണ്ടുപിടിച്ചു, മാക്സ്വെൽ കണ്ടുപിടിച്ചു. സോ അത് നമുക്ക് കണ്ടുപിടിക്കാം. സോ അതെന്താണെന്ന് വെച്ചാൽ, അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം, ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറയാം. അതായത് ചാർജ് കാരിയേഴ്സ് മൂലമുള്ള കറണ്ട് അല്ല ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് മൂലമുള്ള കറണ്ട് ആണ്. സോ ഇതിനിടയിൽ കറണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല, അവിടെയുള്ള കറണ്ടിന്റെ പേരാണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറയാം. സോ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ദ കറണ്ട് വിച്ച് ഈസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ്. സമയത്തിനനുസരിച്ച് മാറുന്ന ഇലക്ട്രിക് ഫീൽഡ് മൂലം ഉണ്ടാവുന്ന കറണ്ടിനെയാണ് നമ്മൾ എന്ത് പറയാം,
displacement current ennu parayam. So ee capacitor plates in idiyulla current endana displacement current aanu. So avadiyulla electric field inde time varying electric field alle produce cheynadu. Appo electric field inde equation kandupidikkalo kandupidikkam. So electric field in equation namukku oru plate inde electric field in equation nammal already padichu. Oru charge oru plates inde gauss theorem anusarichu nammal kandupidichirunnathu aadyatha chapter inde गोस थ्योरम उपयोगी नमक चार्ज प्लेट इलेक्ट्रिक फील्ड इंटेंसिटी अलग इलेक्ट्रिक फील्ड कंपिड़ा ओर्म ईक्वल टू सिग्मा बाय टू एप्सिलॉन जीरो शरीय पक्षे रु प्लेट प्लेट सिग्मा बाय टू एप्सिलॉन जीरो आने रु प्लेट प्लस सिग्मा बाय टू एप्सिलॉन जीरो ईक्वल टू टू सिग्मा बाय टू एप्सिलॉन जीरो टू टू कैंसल सिग्मा बाय एप्सिलॉन जीरो सो ना इलेक्ट्रिक फील्ड बिटवीन टू प्लेट्स अलग कैपासीटर रु प्लेट तमिल इलेक्ट्रिक फील्ड नमी सिग्मा बाय एप्सिलॉन जीरो इलेक्ट्रिक फील्ड नाम कंपिड़ा टाइम वेरिंग इलेक्ट्रिक फील्ड मूलमुन डिस्प्लेसमेंट करंट अब टाइम वेरिंग इलेक्ट्रिक फील्ड कंपिड़ो कंपिड़ू सो नमुक इलेक्ट्रिक फील्ड सिग्मा बाय एप्सिलॉन जीरो सो नमक इलेक्ट्रिक फील्ड ईक्वल टू सिग्मा बाय एप्सिलॉन जीरो मतर इक्वेशन अवेशन सिग्मा सर्फेस चार्ज डेंसिटी ईक्वल टू क्यू बाय ए आदि चैप्टर पढ़ी सर्फेस चार्ज डेंसिटी ईक्वल टू क्यू बाय ए सब्स्टिट्यूट ईक्वल टू क्यू डिवाइडेड बाय ए होल डिवाइडेड बाय एप्सिलॉन जीरो रीअरेंज ईक्वल टू क्यू डिवाइडेड बाय ए एप्सिलॉन जीरो q divided by a epsilon 0 എന്നാണ് epsilon 0 ന്യൂമറേറ്ററിൽ പോയാൽ a epsilon 0 എന്ന് വരും നമ്മൾ ഇവിടെ പറഞ്ഞു ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് സമയത്തിനനുസരിച്ച് മാറുന്ന ഇലക്ട്രിക് ഫീൽഡ് മൂലമാണ് ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ഉണ്ടാവുന്നത് പറഞ്ഞു സോ നമ്മൾ എന്ത് ചെയ്യണം ഡിഫറൻഷ്യേറ്റ് ചെയ്യണം dE dt സമയത്തിനനുസരിച്ച് മാറല്ലേ സോ dE dt വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു ഇവിടെയും അതുപോലെ തന്നെ എന്ത് വരും d dt ഓഫ് q divided by a epsilon 0 ഇതു വരും d by dt of q divided by a epsilon 0 ഇതിൽ നിന്ന് കോൺസ്റ്റന്റ്സ് പുറത്തെടുക്കാലോ 1 divided by a epsilon 0 ഇതിലുള്ള കോൺസ്റ്റന്റ് ആണ് അത് പുറത്തെടുത്തു ബാക്കി എന്താ ഉള്ളത് d by dt of q അല്ലെങ്കിൽ dq by dt എന്ന് വരും dq by dt നമുക്കറിയാം dq by dt എന്ന് വെച്ചാൽ എന്താണ് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ് കറന്റ് ആണ് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ കറന്റ് ആണ് ഇവിടെയുള്ള കറന്റ് സോ നമ്മൾ എന്ത് കൊടുക്കാം dq by dt ക്ക് കറന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഓൾഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനേ dq by dt എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് കറന്റ് ക്ക് ഈക്വൽ ആണ് സോ dE by dt equal to 1 divided by a epsilon 0 into I എന്ന് എഴുതാം 1 by a epsilon 0 into I എന്ന് എഴുതാം സോ I equal to എന്ത് വരും ഈ ടേംസ് എല്ലാം ഇപ്പുറ സൈഡിലോട്ട് കൊണ്ടുവാ I equal to a epsilon 0 into dE by dt എന്ന് a epsilon 0 into dE by dt എന്ന് വരും നമുക്ക് വീണ്ടും സിംപ്ലിഫൈ ചെയ്യാലോ വീണ്ടും സിംപ്ലിഫൈ ചെയ്യാം I equal to ഈ പറയുന്ന a നെ ഞാൻ ഈ ഡിഫറൻഷ്യലിന്റെ അകത്തോട്ട് കൊണ്ടുപോവാണ് ട്ടോ സോ എപ്സിലോൺ 0 into dE a divided by dt എന്തിനാണ് a നെ ഡെറിവേറ്റീവിന്റെ അകത്ത് കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും അത് എന്തിനാണെന്ന് വെച്ചാൽ ഈ പറയുന്ന ഇക്വേഷൻ e dot इलेक्ट्रिक फ्लक्स इलेक्ट्रिक फ्लक्स पढ़ी डीएस इलेक्ट्रिक फ्लक्स सो डॉट इलेक्ट्रिक फ्लक्स इलेक्ट्रिक फील्ड मूलम displacement current in the represent kiya clear avunnada so displacement current equal to epsilon 0 into d phi by dt idana adin equation so idu namukku randamathe equation aayirudu idana nammal kandupidikkada allel idana displacement current in equation definition arinjirikkanam displacement current is the current which is formed due to time varying electric field adu pole thana adin equation arinjirikkanam idu base cheda problems chodikkarunde allel derivation chodikkarunde adutathayitu njan oru karyam parayam idu varu ningal edhi vidyarikkunu next namukku ariyam ariyanda oru karyam ennu paranjal ampere circuital theorathine oru mistake pattiyathu kondaanu ivada nammal displacement current derive cheyidathu alle so ampere circuital theorem endanu sadharana gathiyulla ampere circuital theorem endanu b dot dl equal to mu 0 I aanu allel ic aanu ic ennu paranjal endanu charge carriers moolamulla current niyanu ic ennu parayathu ee oru statement capacitor plates inde adil endanu और प्रॉब्लम अलग अरे मिस्टेक इतना कैपासीटर प्लेट मैग्नेटिक फील्ड कंपिड़ा पटी सो इन आर मोडिफाई मैक्सवेल मोडिफाई मैक्स आंपियर्स मैक्सवेल थ्योरम
ആംപിയർ സർക്കുലർ തിയറത്തിനെ മാക്സ്വെൽ മോഡിഫൈ ചെയ്തിട്ട് ആംപിയേഴ്സ് മാക്സ്വെൽ തിയറം ആക്കി മാറ്റി. സോ ആ മോഡിഫിക്കേഷൻ എന്താണ് എഴുതി തരാം. ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു മ്യു സീറോ ഇൻറ്റു ഐ സി പ്ലസ് ഐ ഡി എന്ന് മാറ്റി. ഐ സി പ്ലസ് ഐ ഡി, ഐ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ആണ്. ഐ സി എന്ന് പറഞ്ഞാൽ കറന്റ് ഡ്യൂ ടു ചാർജ്, അല്ലെങ്കിൽ ചാർജ് മൂലമുള്ള, ചാർജ് കാരിയേഴ്സ് മൂലമുള്ള കറന്റ് ആണ് ഐ സി എന്ന് പറയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ, ഈക്വൽ ടു മ്യു സീറോ ഐ സി പ്ലസ് മ്യു സീറോ ഐ ഡി എന്ന് വരും. അതായത് മ്യു സീറോ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഈക്വൽ ടു മ്യു സീറോ ഐ സി പ്ലസ് മ്യു സീറോ ഐ ഡിക്ക് പകരം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എപ്സിലോൺ സീറോ ഇൻറ്റു ഡി ഫൈവ് ബൈ ഡി ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെർഫോർ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു മ്യു സീറോ ഐ സി പ്ലസ് മ്യു സീറോ ഇൻറ്റു എപ്സിലോൺ സീറോ ഡി ഫൈവ് ബൈ ഡി ടി എന്ന് വരും. ഇതാണ് മോഡിഫൈഡ് ആംപിയർ സർക്യൂലർ തിയറം, അല്ലെങ്കിൽ ആംപിയേഴ്സ് മാക്സ്വെൽ തിയറം എന്ന് എഴുതാം. ആംപിയേഴ്സ് മാക്സ്വെൽ തിയറം എന്ന് പറഞ്ഞാൽ ഇതാണ്, അല്ലെങ്കിൽ മോഡിഫൈഡ് ആംപിയേഴ്സ് സർക്യൂലർ തിയറം എന്ന് പറഞ്ഞാലും ഇതാണ്. ക്ലിയർ അല്ലേ? സോ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആംപിയർ സർക്യൂലർ തിയറം എന്തിനാണ് മോഡിഫൈ ചെയ്തത്? കപ്പാസിറ്റർ പ്ലേറ്റിന് ഇടയിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് സീറോ എന്നാണ് ആംപിയർ സർക്യൂലർ തിയറം വെച്ച് നമുക്ക് എഴുതുക. പക്ഷെ അത് തെറ്റാണ്. അതിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഡിസ്പ്ലേസ്മെന്റ് കറന്റ് കണ്ടുപിടിച്ചത്. അത് ഉപയോഗിച്ചിട്ട് മാക്സ്വെല്ലിന്റെ പുതിയൊരു തിയറം ഉണ്ടാക്കി, ആംപിയേഴ്സ് മാക്സ്വെൽ തിയറം. സോ അതാണ് മ്യൂ സീറോ ഐ സി പ്ലസ് മ്യൂ സീറോ ഐ ഡിക്ക് പകരം എപ്സിലോൺ സീറോ ഡി ഫൈവ് ബൈ ഡി ടി എന്ന് എഴുതിയത്. ഈ ഡി ഫൈവ് ഫൈവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. ഓക്കെ, സോ അതിന് ഫൈവ് ഇ എന്ന് എഴുതിയാലും തെറ്റില്ല. ക്ലിയർ? സോ ഇലക്ട്രിക് ഫ്ലക്സ് ആണ് ഫൈവ് എന്ന് പറയുന്നത്. ക്ലിയർ ആയി വിചാരിക്കുന്നു. ഈ ചാപ്റ്ററിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയ അടുത്ത ഫോക്കസ് ചെയ്ത ക്വസ്റ്റൻ ആണ് ഹേർട്സ് എക്സ്പെരിമെന്റ് എന്ന് പറയാം. ഹേർട്സ് എക്സ്പെരിമെന്റ് എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഉണ്ട് എന്നല്ല നമുക്കറിയാം, ആ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ പ്രൊഡക്ഷനുമായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു എക്സ്പെരിമെന്റിലൂടെ നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു എക്സ്പെരിമെന്റ് ആണ് ഹേർട്സ് എക്സ്പെരിമെന്റ് എന്ന് പറയുക. സോ ഇതിനകത്ത് എം വൺ എം ടു ഇത് അതിന്റെ കൺസ്ട്രക്ഷൻ ആണ്, അല്ലെങ്കിൽ അതിന്റെ അപ്പാരറ്റസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ. എം വൺ എം ടു എന്ന് പറയുന്നത് രണ്ട് മെറ്റാലിക് പ്ലേറ്റ്സ് ആണ്. ഫസ്റ്റ് മെറ്റാലിക് പ്ലേറ്റ്സ് എം വൺ, സെക്കൻഡ് വൺ എന്ന് വെച്ചാൽ എം ടു. ഇത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് 50 സെന്റിമീറ്റർ. 50 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ രണ്ട് മെറ്റാലിക് പ്ലേറ്റ്സ് നമ്മൾ വെച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് ചെറിയ പ്രൊജക്ഷൻ വരുന്നുണ്ട്. പ്രൊജക്ഷൻ വന്നിട്ട് ഏതിലോട്ടാണ്, രണ്ട് ഹൈലി പോളിഷ്ഡ് സ്പിയേഴ്സിലോട്ടാണ് വരുന്നത്. എസ് വണ്ണും എസ് ടു എന്താണ്, എസ് വണ്ണും എസ് ടുവും ഹൈലി പോളിഷ്ഡ് സ്പിയേഴ്സ് ആണ്. എസ് വൺ എസ് ടു എന്താണ്, ഹൈലി പോളിഷ്ഡ് സ്പിയേഴ്സ് ആണ്. സോ ഈ എം വണ്ണിന്നും എം ടുന്നും ഹൈലി പോളിഷ്ഡ് സ്പിയേഴ്സ് ആയ എസ് വണ്ണും എസ് ടുവിലോട്ടും എന്തുണ്ട്, ഒരു പ്രൊജക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു കണക്ഷൻ ഉണ്ട്. ക്ലിയർ? സോ ദെൻ അടുത്ത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഈ രണ്ട് സ്പിയേഴ്സിലും നമ്മൾ ഹൈ പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഈ രണ്ട് സ്പിയേഴ്സിലും നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യാണ്, ഹൈ പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനുവേണ്ടി നമ്മൾ ഇൻഡക്ഷൻ കോയിൽ ആണ് ഉപയോഗിക്കുന്നത്. ഇൻഡക്ഷൻ കോയിൽ ഉപയോഗിച്ചിട്ട് ഈ രണ്ട് സ്പിയേഴ്സിലും നമ്മൾ ഹൈ പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഒന്നുകൂടി പറഞ്ഞുതരാം, രണ്ട് മെറ്റൽ പ്ലേറ്റ്സ് ഉണ്ട് എം വൺ എം ടു, അതിൽ നിന്ന് സ്മോൾ പ്രൊജക്ഷൻ ഉണ്ട് എസ് വൺ എസ് ടു, അതായത് ഹൈലി പോളിഷ്ഡ് സ്പിയേഴ്സിലോട്ട്. ഈ രണ്ട് സ്പിയേഴ്സിലും ഹൈ പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്, ഇൻഡക്ഷൻ കോയിലാണ് ഉപയോഗിക്കുന്നത്. സോ ഇത് വരെ നിങ്ങൾക്ക് മനസ്സിലാക്കി വിചാരിക്കുന്നു. അപ്പൊ ഹൈ പൊട്ടൻഷ്യൽ ഈ പറയുന്ന സ്പിയേഴ്സിനകത്ത് ക്രിയേറ്റ് ആകുമ്പോൾ എന്താണ്, ഇതിന് ചുറ്റുമുള്ള എയർ എന്ത് ചെയ്യും, അയോണൈസ് ചെയ്യപ്പെടും. ഇതിന് ചുറ്റുമുള്ള എയർ എന്ത് ചെയ്യും, അയോണൈസ് ചെയ്യപ്പെടും. രണ്ട് ഹൈലി പോളിഷ്ഡ് സ്പിയേഴ്സിനകത്ത് ഹൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അല്ലെങ്കിൽ ഹൈ പൊട്ടൻഷ്യൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന് ചുറ്റുമുള്ള എയർ എന്ത് ചെയ്യും, അയോണൈസ് ചെയ്യപ്പെടും. അതുമൂലം ഈ സ്പിയേഴ്സിനകത്ത് സ്പാർക്ക് ജനറേറ്റ് ചെയ്യപ്പെടും. അതുമൂലം ഈ സ്പിയേഴ്സിനകത്ത് സ്പാർക്ക് ജനറേറ്റ് ചെയ്യപ്പെടും. ഓട്ടോമാറ്റിക്കലി ഇതിൽ നിന്ന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പ്രൊഡ്യൂസ് ചെയ്യും. ഓട്ടോമാറ്റിക്കലി ഇതിൽ നിന്ന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പ്രൊഡ്യൂസ് ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെയുള്ള എയർ അയോണൈസ് ചെയ്തിട്ട് ഈ സ്പിയേഴ്സിനകത്ത് സ്പാർക്ക് വരും. ഓട്ടോമാറ്റിക്കലി അതിൽ നിന്ന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പ്രൊഡ്യൂസ് ചെയ്യും. ഇത് വൃത്തിയായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇതാണ് ഈ പറയുന്ന ഹേർട്സ് എക്സ്പെരിമെന്റിന്റെ എക്സ്പെരിമെന്റൽ പ്രൊസീജിയർ വരുന്നത്. ഇതാണ് അതിന്റെ കൺസ്ട്രക്ഷൻ വരുന്നത്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഉണ്ടാവുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 5 × 10⁻ ഹേർട്സ് ആണ്. ഇത്തരത്തിൽ ഈ പറയുന്ന ഹേർട്സ് എക്സ്പെരിമെന്റിലൂടെ ഉണ്ടാവുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 5 × 10⁻ ഹേർട്സ് ആണ്. സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, വേവ് ലെങ്ത് കണ്ടുപിടിക്കാം. വേവ് ലെങ്ത് ഇക്വേഷൻ എന്താണ്, സി ബൈ എഫ് ആണ്. വേവ് ലെങ്ത് ഈക്വൽ ടു സി ബൈ ഫ്രീക്വൻസി, വെലോസിറ്റി ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി ആണ്. സോ വെലോസിറ്റി എന്താണ്, 3 × 10⁸ ആണ്, ഡിവൈഡ് ബൈ ഫ്രീക്വൻസി എത്രയാണ്, 5 × 10⁻ ആണ്. ഇത് വൃത്തിയായിട്ട് അറിഞ്ഞു വെക്കുക. സോ വേവ് ലെങ്ത് ഓഫ് ദ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഈക്വൽ ടു സി ഡിവൈഡഡ് ബൈ എഫ് ആണ്. സി എന്ന് വെച്ചാൽ വെലോസിറ്റി ആണ്. വെലോസിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാൻ കഴിക്കുന്ന അതേ വെലോസിറ്റി 3 × 10⁸ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്.
divided by 5 into 10 power 7 ആണ് എന്ത് ഈ പറയുന്ന ഫ്രീക്വൻസി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത് ഇതിന് ആൻസർ എത്ര വരും ലാംഡ ഈക്വൽ ടു 6 മീറ്റർ യൂണിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ വേവ് ലെങ്ത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്ററിലായിരിക്കും സോ 6 മീറ്റർ ആണ് ഇവിടെ ഉണ്ടാവുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഫ്രീക്വൻസി വേവ് ലെങ്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതിന് എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഇമ്പോർട്ടന്റ് ആണ് എക്സ്പെരിമെന്റൽ പ്രൊസീജർ ഇമ്പോർട്ടന്റ് ആണ് സോ ഇതാണ് ഹേർട്സ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ നേച്ചർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സിനെ ഒക്കെ കുറിച്ചാണ് സോ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ നേച്ചറിനെ കുറിച്ച് നമുക്ക് നോക്കാം അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറേ ഇക്വേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട് അല്ലെങ്കിൽ കുറേ ഇക്വേഷൻസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ നേച്ചറിനെ കുറിച്ച് നോക്കുന്നത് സോ അതിൽ ബേസ് ചെയ്തിട്ട് സോ നേച്ചർ നേച്ചർ ഓഫ് ഇഎം വേവ്സ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ നേച്ചർ സോ അതിനകത്ത് നമുക്ക് ആദ്യം ഇനീഷ്യലി നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിനും മാഗ്നറ്റിക് ഫീൽഡിനും പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഉദാഹരണം പറഞ്ഞു വെച്ചാൽ ഇപ്പൊ ഇലക്ട്രിക് ഫീൽഡ് എക്സ് ഡയറക്ഷനിലും മാഗ്നറ്റിക് ഫീൽഡ് വൈ ഡയറക്ഷനിലും ആണെന്ന് വെക്കാം ഇലക്ട്രിക് ഫീൽഡ് എക്സ് ഡയറക്ഷൻ ഇ എക്സ് ബി വൈ ആണെന്ന് വെച്ചാൽ നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഇ എം വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് സെഡ് ഡയറക്ഷനിലായിരിക്കും മനസ്സിലാവണ്ടോ രണ്ടും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുക അത് വൃത്തിയായിട്ട് ആദ്യം ബേസിക് കൺസെപ്റ്റ് അത് അറിഞ്ഞു വയ്ക്കുക സോ ഇലക്ട്രിക് ഫീൽഡ് എക്സിലാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് വൈയിലാണെങ്കിൽ സെഡ് ഡയറക്ഷനിലായിരിക്കും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുക സോ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ചെയ്താലോ ഇ എക്സ് ഈക്വൽ ടു ഇ നോട്ട് സൈൻ കെ ഇസഡ് മൈനസ് ഒമേഗാട്ടി ഇതാണ് ഇക്വേഷൻ ഇ എക്സ് ഈക്വൽ ടു ഇ നോട്ട് സൈൻ കെ ഇസഡ് മൈനസ് ഒമേഗാട്ടി ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിന്റെ ഇക്വേഷൻ അതുപോലെ തന്നെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ ചെയ്താലോ ബി വൈ ഈക്വൽ ടു ബി നോട്ട് സൈൻ കെ ഇസഡ് മൈനസ് ഒമേഗാട്ടി ഇതാണ് നമ്മുടെ ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സോ ഇതിൽ നിങ്ങൾക്ക് കുറച്ച് സംശയം ഉണ്ടാവും എന്താണ് ബി നോട്ടും ഇ നോട്ടും എന്ന് സംശയം ഉണ്ടാവും ഒന്നാമത്തെ സംശയം അല്ലേ ബി നോട്ടും ഇ നോട്ടും എന്തെന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രിക്കൽ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ആംപ്ലിറ്റ്യൂഡിനെയാണ് ഇ നോട്ടും ബി നോട്ടും വെച്ച് നമ്മൾ സൂചിപ്പിക്കുന്നത് അടുത്ത ഡൗട്ട് എന്താണ് എന്താണ് കെ എന്ന ഡൗട്ട് ഉണ്ടാവും അല്ലേ കെ എന്താണ് കെ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് വേവ് വെക്ടർ വേവ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡിനെയാണ് നമ്മൾ കെ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് സോ ഈ കാര്യങ്ങൾ വൃത്തിയായിട്ട് മനസ്സിലാക്കി വെക്കുക ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ് ആംഗുലർ ഫ്രീക്വൻസി ആണ് അതെല്ലാവർക്കും അറിയും ഒമേഗ ആംഗുലർ ഫ്രീക്വൻസി ആണെന്ന് ഇ എക്സും ബി വൈയും അതിന്റെ വെക്ടേഴ്സ് ആണ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടറും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടേഴ്സും ആണ് സോ ഇതിൽ നിന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കാറുണ്ട് അതായത് നമ്മുടെ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് സി ഈക്വൽ ടു ഒമേഗ ബൈ ടി ആണ് ഇത് നമുക്ക് ഇക്വേഷൻ വൺ ആയിട്ട് കൊടുക്കാം കാരണം നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് ഈ പറയുന്ന കെ ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് സോ അത് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ഇക്വേഷൻസ് നമ്മൾ എഴുതണം ഒമേഗ ബൈ ടി അല്ല ഒമേഗ ബൈ കെ ആണ് സി ഈക്വൽ ടു ഒമേഗ ബൈ കെ ഒന്നാമത് ഇക്വേഷൻ അടുത്ത ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സി ഈക്വൽ ടു ന്യൂ ലാംഡ ന്യൂ എന്ന് വെച്ചാൽ ഫ്രീക്വൻസി ആണ് ലാംഡ എന്ന് വെച്ചാൽ വേവ് ലെങ്ത് ആണ് സി ഈക്വൽ ടു ന്യൂ ലാംഡ അവിടെ നമ്മൾ എഫ് എന്ന് എഴുതി എഫ് എന്ന് എഴുതാം അല്ലെങ്കിൽ ന്യൂ എന്ന് എഴുതാം രണ്ട് എഴുതിയാലും തെറ്റില്ല സി ഈക്വൽ ടു ന്യൂ ലാംഡ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ ക്ലിയർ ഈ രണ്ട് ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ കെ ഡിറൈവ് ചെയ്ത് എടുക്കാൻ പോവാണ് സോ വൃത്തിയായിട്ട് മനസ്സിലാക്കിക്കോളൂ സോ ആദ്യത്തെ ഇക്വേഷനില് ഒമേഗയ്ക്ക് പകരം നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം 2 പൈ ബൈ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഒമേഗ ഈക്വൽ ടു 2 പൈ ബൈ ടി നമ്മൾ ഓൾറെഡി നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ആണ് സോ സി ഈക്വൽ ടു 2 പൈ ബൈ ടി ഹോൾ ഡിവൈഡഡ് ബൈ കെ എന്ന് വരും സി ഈക്വൽ ടു 2 പൈ ബൈ ടി ഹോൾ ഡിവൈഡഡ് ബൈ കെ എന്ന് വരും മുകളിൽ ഇക്വേഷൻ ഞാൻ വായിക്കുകയാണ് സോ നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കുറെ കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുണ്ട് 1 ബൈ ടി എന്താണ് ആദ്യം നമുക്ക് 1 ബൈ ടി എഴുതാം അല്ലേ 1 ബൈ ടി എന്ന് വെച്ചാൽ എന്താണ് 1 by t എന്ന് വെച്ചാൽ എന്താണ് ഫ്രീക്വൻസി തന്നെയാണ് 1 by t എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ആണ് സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം സോ c ഈക്വൽ ടു 2 പൈ ന്യൂ ഡിവൈഡഡ് ബൈ k എന്ന് വരും കാരണം 1 by t ഫ്രീക്വൻസി ആണെങ്കിൽ 2 പൈ ന്യൂ ഡിവൈഡഡ് ബൈ k എന്ന് വരില്ലേ c ഈക്വൽ ടു 2 പൈ ന്യൂ ഡിവൈഡഡ് ബൈ k എന്ന് വരും ഇത് നമുക്ക് മൂന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് കൊടുക്കാം വേറെ ഇക്വേഷൻ എന്തായിരുന്നു c ഈക്വൽ ടു ന്യൂ ലാംഡ എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് രണ്ടാമത്തെ ഉണ്ടായിരുന്നു ഇത് രണ്ടും കൂടി നമുക്ക് ഇക്വേറ്റ് ചെയ്താലോ ഇക്വേറ്റ് ചെയ്യാം സോ എന്ത് വരും രണ്ട് സൈഡും രണ്ടിനും എൽ എച്ച് എസ് എന്താണ് സി ആണ് രണ്ടും സെയിം ആണ് സോ നമുക്ക് ആർ എച്ച് എസ് ഇക്വേറ്റ് ചെയ്യാം 2 പൈ ന്യൂ ഡിവൈഡഡ് ബൈ കെ ഈക്വൽ ടു ന്യൂ ലാംഡ എന്ന് പറയും ക്ലിയർ അല്ലേ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കുന്ന എന്താണ് ഈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വേവ് വെക്റ്റർ ആണ് അതായത് കെ ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കുന്നത് വി ഹാവ് ടു ഫൈൻഡ് കെ സോ കെ നമ്മൾ ഒരു സൈഡിലോട്ട് കൊണ്ടുപോകും സോ കെ ഈക്വൽ ടു 2 പൈ ന്യൂ ഡിവൈഡഡ് ബൈ ന്യൂ ലാംഡ എന്ന് പറയും 2 പൈ ന്യൂ ഡിവൈഡഡ് ബൈ ന്യൂ ലാംഡ ന്യൂ ന്യൂ ക്യാൻസൽ ചെയ്യാലോ ദെർഫോർ കെ ഈക്വൽ ടു 2 പൈ ഡിവൈഡഡ് ബൈ ലാംഡ എന്ന് പറയും കെ ഈക്വൽ ടു 2 പൈ ഡിവൈഡഡ് ബൈ ലാംഡ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇക്വേഷൻ ആണ്
ഇതെന്ന് വെച്ചാൽ k ന്റെ വാല്യൂ k ബേസ് ചെയ്ത പ്രോബ്ലംസ് ചോദിക്കാം അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഡെറിവേഷൻ വൈസ് ഒക്കെ ചോദിക്കാറുണ്ട് കൂടുതലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത് ബേസ് ചെയ്ത പ്രോബ്ലംസ് ചോദിക്കാറുണ്ട് സോ ഇക്വേഷൻ അറിഞ്ഞു വെക്കണം മാഗ്നിറ്റ്യൂഡ് ഓഫ് വേവ് വെക്റ്റർ അതാണ് k എന്ന് പറയുന്നത് ലാംഡ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് ആണ് സോ ഈ ഡെറിവേഷൻ മനസ്സിലായി വിചാരിക്കുന്നു ഈ ചാപ്റ്ററിലെ അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയ ഫോക്കസ് ചെയ്ത ടോപ്പിക്കിലോട്ട് കടക്കാം പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്താണ് നോക്കി അതിന്റെ നേച്ചർ നോക്കി അതിന്റെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ അതെങ്ങനെ ജനറേറ്റ് ചെയ്യാന്നല്ല നമ്മൾ നോക്കി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് അപ്പൊ കുറച്ച് പ്രോപ്പർട്ടീസ് ഞാൻ നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് അത് ഞാൻ പറഞ്ഞുതരാം വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ട്രാൻസ്വേഴ്സ് വേവ്സ് ആണ് അതുപോലെ തന്നെ അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡിനും മാഗ്നറ്റിക് ഫീൽഡിനും പെർപെൻഡിക്കുലർ ആയിട്ടാണ് They are transverse waves. They are propagating perpendicular to both electrical and magnetic field. So, ആദ്യം പറയുന്നത് അതിന്റെ പ്രൊപ്പഗേഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പൊ പ്രൊപ്പഗേഷനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയില്ലേ അത് ട്രാൻസ്വേഴ്സ് വേവ്സ് ആണ് അത് ഇലക്ട്രിക് ഫീൽഡിനും മാഗ്നറ്റിക് ഫീൽഡിനും പെർപെൻഡിക്കുലർ ആയിട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇതേപോലെ തന്നെയാണ് മീഡിയത്തിനെ കുറിച്ചാണ് പറയുന്നത് അത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ മീഡിയം ആവശ്യമുണ്ടോ ഇല്ല അത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഒരു മീഡിയവും ആവശ്യമില്ല ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഡിഡ് നോട്ട് നീഡ് എനി മീഡിയം ഫോർ പ്രൊപ്പഗേഷൻ അതിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഒരു മീഡിയത്തിന്റെയും ആവശ്യമില്ല സോ ദേ ഡിഡ് നോട്ട് നീഡ് എനി മീഡിയം ഫോർ പ്രൊപ്പഗേഷൻ ക്ലിയർ ഇത് നിങ്ങൾക്ക് മനസ്സിലായി തരുന്നു അതുപോലെ തന്നെ വാക്വത്തിനകത്ത് അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 3 × 10⁻⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ് വാക്വത്തിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ വെലോസിറ്റി 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ് അതിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഒരു മീഡിയത്തിന്റെയും ആവശ്യമില്ല അടുത്തെന്ന് പറയുന്നത് മെറ്റീരിയൽ മീഡിയം ആകുമ്പോൾ മെറ്റീരിയൽ മീഡിയത്തിൽ അതിന്റെ വെലോസിറ്റി കുറയും മനസ്സിലാവുന്നുണ്ട് വാക്വത്തിൽ അതിന്റെ വെലോസിറ്റി 3 × 10⁸ ആണ് പക്ഷെ മെറ്റീരിയൽ മീഡിയത്തിനകത്ത് അതിന്റെ വെലോസിറ്റി കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും വാക്വത്തിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അടുത്ത എന്ന് പറയുന്നത് ഇതേപോലെ വെലോസിറ്റിനെ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് വെലോസിറ്റി ഈക്വൽ ടു ഇ നോട്ട് ഡിവൈഡ് ബൈ ബി നോട്ട് ആണ് വെലോസിറ്റിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഡിവൈഡ് ബൈ ആംപ്ലിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അതർവൈസ് ദ വെലോസിറ്റി ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് ക്ലിയർ അല്ലേ സോ ഇതാണ് നമ്മുടെ നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് അഞ്ചാമത്തെ പോയിന്റ് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ലൈറ്റിന്റെ പ്രോപ്പർട്ടീസ് ആയ റിഫ്ലക്ഷൻ റിഫ്രാക്ഷൻ ഡൈഫ്രാക്ഷൻ പോളറൈസേഷൻ എന്ന് തുടങ്ങിയ ലൈറ്റിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം എക്സിബിറ്റ് ചെയ്യും ഇതിന് കാരണം ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിലുള്ള ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ ആണ് ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ ആണ് ഈ പറയുന്ന ലൈറ്റിന്റെ പ്രോപ്പർട്ടീസ് ആയ ലൈറ്റിന്റെ നേച്ചേഴ്സ് എക്സിബിറ്റ് ചെയ്യാൻ കാരണമാവുന്നത് അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡ് വെക്റ്ററിന് മറ്റൊരു പേരാണ് ലൈറ്റ് വെക്റ്റർ എന്ന് പറയും ലൈറ്റ് വെക്റ്റർ ദ ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ ആൾസോ നോൺ ആസ് ലൈറ്റ് വെക്റ്റർ ബിക്കോസ് ദ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എക്സിബിറ്റ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ലൈറ്റ് ലൈറ്റ് ഡിഫ്രാക്ഷൻ റിഫ്ലക്ഷൻ റിഫ്രാക്ഷൻ പോളറൈസേഷൻ ക്ലിയർ അല്ലേ സോ ഈ പറയുന്ന പ്രോപ്പർട്ടീസ് എല്ലാം എക്സിബിറ്റ് ചെയ്യാൻ കാരണം ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ ആണ് അതുകൊണ്ടാണ് അതിന് നമ്മൾ എന്ത് പറയുന്നത് ലൈറ്റ് വെക്റ്റർ എന്ന് പറയുന്നത് അടുത്ത കാര്യം ആറാമത്തെ പോയിന്റ് സോ ആദ്യത്തെ പോയിന്റുകൾ വായിക്കുകയാണ് നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആറാമത്തെയാണ് ആറാമത്തെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിലുള്ള എനർജി എന്ന് പറയുന്നത് എനർജി ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഈസ് ഈക്വലി ഡിവൈഡഡ് എമംഗ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡിലോട്ടും മാഗ്നറ്റിക് ഫീൽഡിലോട്ടും ഈക്വൽ ആയിട്ടാണ് ഇതിന്റെ എനർജി ഡിവൈഡ് ചെയ്ത് കിടക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ എനർജി എന്ന് പറയുന്നത് ഈക്വലി ഡിവൈഡഡ് എമംഗ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് അതാണ് നമ്മുടെ ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അടുത്ത ഏഴാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എനർജി ഡെൻസിറ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എനർജിനെ കുറിച്ച് പറഞ്ഞു അടുത്ത് പറയാൻ പോകുന്നത് എനർജി ഡെൻസിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് സോ ഇലക്ട്രിക് ഫീൽഡ് മൂലമുള്ള എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത് ഈക്വൽ ടു അല്ലെങ്കിൽ എനർജി ഡെൻസിറ്റി ഇ ഡി എന്ന് പറയുന്നത് സഫിക്സിൽ ഡി കൊടുക്കാം കുഴപ്പമില്ല ഹാഫ് എപ്സിലോൺ സീറോ ഇ സ്ക്വയർ ആണ് ഹാഫ് എപ്സിലോൺ സീറോ ഇ സ്ക്വയർ ആണ് മാഗ്നറ്റിക് ഫീൽഡ് മൂലമുള്ള എനർജി ഡെൻസിറ്റി നമുക്ക് ബി ഡി എന്ന് കൊടുക്കാം സോ ബി ഡി ഈക്വൽ ടു ഹാഫ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ മ്യൂ സീറോ ആണ് ഹാഫ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ മ്യൂ സീറോ ആണ് സോ ഇത് വൃത്തിയായിട്ട് മനസ്സിലാക്കി വെക്കുക സോ ഓവറോൾ ആയിട്ടുള്ള ടോട്ടൽ എനർജി ഡെൻസിറ്റി എന്ത് വരും ടോട്ടൽ ഡെൻസിറ്റി ഈക്വൽ ടു ഹാഫ് എപ്സിലോൺ സീറോ ഇ സ്ക്വയർ പ്ലസ് ഹാഫ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ മ്യൂ സീറോ ഇതാണ് ടോട്ടൽ ആയിട്ടുള്ള എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത് സോ ഇത് വൃത്തിയായിട്ട് അറിഞ്ഞു വയ്ക്കുക അടുത്തത് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനകത്ത് സെർട്ടൻ മൊമെന്റം അടങ്ങിയിട്ടുണ്ട് മൊമെന്റം ഉണ്ട് മൊമെന്റം എന്താണെന്നൊക്കെ നമുക്കറിയാം സോ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൽ കുറച്ച് മൊമെന്റം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഏതെങ്കിലും മെറ്റീരിയലിൽ പോയി സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് ഈ മൊമെന്റം ഏതിന്റെ ഫോമിൽ വരും പ്രഷറിന്റെ ഫോമിൽ വരും സോ അങ്ങനെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൽ നിന്ന് വരുന്ന പ്രഷറിനെയാണ് നമ്മൾ എന്ത് പറയുക റേഡിയേഷൻ പ്രഷർ എന്ന് പറയാം റേഡിയേഷൻ പ്രഷർ അപ്പൊ ഒന്നുകൂടി പറഞ്ഞുതരാം റേഡിയേഷൻ പ്രഷർ എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിലുള്ള മൊമെന്റം
പ്രഷറിന്റെ രൂപത്തിൽ എക്സേർട്ട് ചെയ്യുന്ന സമയത്ത് ആ പ്രഷറിനെയാണ് റേഡിയേഷൻ പ്രഷർ എന്ന് പറയുക. അതായത് ഇതിനകത്തുള്ള മൊമെന്റം നമ്മൾ ഏതെങ്കിലും ഒരു പാർട്ടിക്കിളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെറ്റീരിയലിൽ പോയിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് പ്രഷറിന്റെ രൂപത്തിൽ പുറത്തു വരും. അത്തരത്തിലുള്ള പ്രഷറിനെയാണ് നമ്മൾ എന്ത് പറയുക, റേഡിയേഷൻ പ്രഷർ എന്ന് പറയാം. ക്ലിയർ അല്ലേ? അടുത്തത് ഒൻപതാമത്തെ മൊമെന്റം. ഈ പറഞ്ഞ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിലുള്ള മൊമെന്റം ഉണ്ട് എന്ന് പറഞ്ഞു. സോ ആ മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് പി ഈക്വൽ ടു യു ബൈ സി ആണ്. P equal to U by Z. P എന്ന് പറഞ്ഞാൽ മൊമെന്റം, യു എന്ന് പറഞ്ഞാൽ എനർജി, സി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി. സോ പി ഈക്വൽ ടു യു ബൈ സി. ദ മൊമെന്റം ഓഫ് ദ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഇസ് ദ റേഷ്യോ ബിറ്റ്വീൻ ടോട്ടൽ എനർജി വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് വെലോസിറ്റി, അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറയാം. ക്ലിയർ അല്ലേ? ഇതൊക്കെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ പ്രോപ്പർട്ടീസ്. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ആദ്യം ഇത് ട്രാൻസ്വേഴ്സ് വേവ് ആണ്. അതുപോലെ തന്നെ ഇത് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിനും മാഗ്നറ്റിക് ഫീൽഡിനും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. അടുത്തത് എന്ന് പറയുന്നത് ഇത് ഇതിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഒരു മീഡിയത്തിന്റെ ആവശ്യമില്ല, വാക്വത്തിൽ നന്നായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യും. വാക്വത്തിലുള്ള വെലോസിറ്റി എത്രയാണ്? 3×10⁻⁸ ആണ്. അടുത്തത് മെറ്റീരിയൽ മീഡിയത്തിലോട്ട് പാസ് ചെയ്യുന്നതോറും ഇതിന്റെ വെലോസിറ്റി കമ്മിയായി വരും. ദെൻ പിന്നെ വെലോസിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്ത ഇക്വേഷൻ എന്താണ്? സി ഈക്വൽ ടു E0/B0. അതായത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വിത്ത് റെസ്പെക്ട് ടു മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. അടുത്തത് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ലൈറ്റിന്റെ പ്രോപ്പർട്ടീസ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എക്സിബിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. റിഫ്ലക്ഷൻ, പോളറൈസേഷൻ, റിഫ്രാക്ഷൻ ഒക്കെ. സോ അതിന് കാരണം അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡ് വെക്റ്ററിനെ മറ്റൊരു പേരിൽ വിളിക്കാറുണ്ട്, ലൈറ്റ് വെക്റ്റർ എന്ന് പറയുന്ന പേരിൽ വിളിക്കാറുണ്ട്. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൽ അടങ്ങിയിരിക്കുന്ന എനർജി രണ്ടിൽ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതിലൊക്കെയാണ് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത പോയിന്റ് എനർജി ഡെൻസിറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഇലക്ട്രിക് ഫീൽഡിലുള്ള എനർജി ഡെൻസിറ്റി ആണ് ½ε₀ e² എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഫീൽഡിലുള്ളത് ½ b² / μ₀ എന്ന് പറയുന്നത്. സോ ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിനും സം ആയിരിക്കും. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് റേഡിയേഷൻ പ്രഷർ ആണ്. അതായത് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന പ്രഷറിന്റെ പേരാണ് റേഡിയേഷൻ പ്രഷർ എന്ന് പറയുന്നത്. ദെൻ മൊമെന്റം, മൊമെന്റം ഈക്വൽ ടു യു ബൈ സി. ഇതൊക്കെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ പ്രോപ്പർട്ടീസ്. ഞാൻ അറൌണ്ട് 9 പ്രോപ്പർട്ടീസ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സോ 9 പഠിക്കുക, എന്നാലേ നിങ്ങൾക്ക് ഒരു 6-7 പരീക്ഷകൾ എഴുതാൻ പറ്റുള്ളൂ. 9 പഠിക്കുക, അത് 5-6 പഠിച്ചു കഴിഞ്ഞാൽ എഴുതുന്ന സമയത്ത് അത് 3-4 ആയിട്ട് കമ്മിയാവും. സോ അതിനും ബെറ്റർ എന്ന് പറയുന്നത് 9 പ്രോപ്പർട്ടീസ് പഠിച്ചിട്ട് ചിലത് മറന്നു പോയാൽ കൂടി പരീക്ഷകൾ നമുക്ക് 6-7 എഴുതാൻ വേണ്ടി പറ്റും. സോ ഈ ഒരു ചോദ്യം ക്ലിയർ ആയി വിചാരിക്കുന്നു. അടുത്തത് ഈ ചാപ്റ്ററിൽ വരുന്ന നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ ടൈപ്പ്സ്. ഏതൊക്കെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്? അതുപോലെ തന്നെ അതിൻ്റെ കുറേ പ്രോപ്പർട്ടീസ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അകത്ത് കാണാം. പക്ഷേ നിങ്ങളുടെ പരീക്ഷകളിൽ വരുന്നത് എന്തെന്ന് വെച്ചാൽ മെയിൻലി ഇതുവരെ ആയിട്ടുള്ള പരീക്ഷകൾ കണ്ടുവന്നിരിക്കുന്നത് അതിൻ്റെ ഈ പറയുന്ന വേവ് ഫ്രീക്വൻസിയോ അല്ലെങ്കിൽ വേവ് ലെങ്തോ ആ കാര്യങ്ങളൊന്നും ചോദിക്കില്ല. പ്രൊഡക്ഷനെ കുറിച്ചും ചോദിക്കില്ല, എങ്ങനെ അത് ജനറേറ്റ് ചെയ്യുന്നു ചോദിക്കില്ല. കൂടുതലായിട്ടും 90% നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ കണ്ടുവരുന്ന ചോദ്യമാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവും അതിൻ്റെ അപ്ലിക്കേഷനും. ഓരോരോ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ത് പർപ്പസിന് ഉപയോഗിക്കുന്നു എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ, മാച്ച് ദ ഫോളോയിങ് അല്ലെങ്കിൽ ടേബിൾ ഫില്ലപ്പ് ചെയ്യുക എന്ന രീതിയിൽ കണ്ടുവരാറുണ്ട്. സോ ഇതിൽ നിന്ന് ഈ ഒരു പോർഷനിൽ നിന്ന് ഈ ചോദ്യം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഉറപ്പായിട്ടും ഇതിൽ നിന്നൊരു ചോദ്യം വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഓരോന്നായി ഞാൻ വളരെ സിംപ്ലസ്റ്റ് ഫോമിൽ തന്നെ എഴുതിയിട്ടുണ്ട്. സോ വൃത്തിയായിട്ട് നോക്കാം. ആദ്യം നമുക്ക് റേഡിയോ വേവ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന് നമുക്ക് 7 ടൈപ്സ് ഉണ്ട്. അതിൽ ആദ്യത്തെയാണ് റേഡിയോ വേവ്സ് എന്ന് പറയുന്നത്. റേഡിയോ വേവ്സ് ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ റേഡിയോ ടെലിവിഷൻ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്. റേഡിയോസിലും ടെലിവിഷനും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് റേഡിയോ വേവ്സിലൂടെയാണ്. അതുപോലെ തന്നെ മൊബൈൽ ഫോൺ കമ്മ്യൂണിക്കേഷന് വേണ്ടി, സെൽ ഫോൺ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അടുത്തത് രണ്ടാമത്തെ ടൈപ്പാണ് മൈക്രോവേവ്. മൈക്രോവേവ് എന്തിനാണെന്ന് വെച്ചാൽ റഡാർ കമ്മ്യൂണിക്കേഷൻ. റഡാർ നമുക്കറിയാലോ, എയർക്രാഫ്റ്റ് നാവിഗേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ റഡാർ ഉപയോഗിക്കുക. എയർക്രാഫ്റ്റ് നാവിഗേഷന് വേണ്ടിയിട്ടാണ് റഡാർ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഓവനിൽ നമ്മൾ ഉപയോഗിക്കുന്നത് മൈക്രോവേവ് ആണ്. മൈക്രോവേവ് ഓവൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. നെക്സ്റ്റ് വൺ ഇൻഫ്രാറെഡ്, IR എന്ന് വെച്ചാൽ ഇൻഫ്രാറെഡ് ആണ്. ഇൻഫ്രാറെഡ് ഇതിന് ഉപയോഗിക്കുന്നു എർത്തിന്റെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ വാർമത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഫ്രാറെഡ് ഉപയോഗിക്കാറുണ്ട്. ദെൻ TV റിമോട്ടുകളിൽ ഉപയോഗിക്കുന്ന ലൈറ്റ് കാണുന്നില്ലേ, അത് ഇൻഫ്രാറെഡ് ലൈറ്റ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ വിസിബിൾ ലൈറ്റ്. വിസിബിൾ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം എന്താണ്, നമ്മുടെ വിഷൻ ആവശ്യമുള്ള, നമ്മൾ കാണാൻ വേണ്ടി ആവശ്യമുള്ള ലൈറ്റ് ആണ് വിസിബിൾ ലൈറ്റ് എന്ന് പറയുക. സോ അതിന്റെ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ വിഷൻ തന്നെയാണ് അതിന്റെ അപ്ലിക്കേഷൻ. അടുത്തത് അൾട്രാ വയലറ്റ് അഥവാ UV. അൾട്രാ വയലറ്റ് എന്തിനാ ഉപയോഗിക്കുക? വാട്ടർ പ്യൂരിഫയേഴ്സിൽ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ വാട്ടർ പ്യൂരിഫയേഴ്സിന്റെ ആഡ് അല്ലെങ്കിൽ അതിന് പുറത്തെല്ലാം നോക്കിയാൽ അൾട്രാ വയലറ്റ് എന്നൊരു വാക്ക് കാണാം. സോ അൾട്രാ വയലറ്റ് റേസ് ആണ് വാട്ടർ പ്യൂരിഫിക്കേഷൻ, ജേംസിനെ കില്ല് ചെയ്യാൻ വേണ്ടി അതിനകത്ത് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഐസ് സർജറിക്ക് വേണ്ടി, അതായത് പെർട്ടിക്കുലർ പോയിന്റിൽ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ലൈറ്റ് അടിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ അൾട്രാ വയലറ്റ് റേസ് ആണ് അടിക്കുക. സോ ഐ സർജറിക്ക് അകത്ത് നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? അൾട്രാ വയലറ്റ് റേസ് ഉപയോഗിക്കാറുണ്ട്. നെക്സ്റ്റ് വൺ എക്സ്റേ. എക്സ്റേ നമുക്ക് എല്ലാവർക്കും പറയാം എന്തിനാണ്, നമ്മുടെ ഫ്രാക്ചേഴ്സ് കാണാൻ വേണ്ടിയിട്ട്. എല്ലൊക്കെ ഒടിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്റേ എടുക്കില്ലേ, കാരണം ഫ്രാക്ചർ ആയ പാർട്ട് വൃത്തിയായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും? എക്സ്റേ ഉപയോഗിക്കും. അടുത്ത ലാസ്റ്റ് വൺ
ഗാമ റേസ് ഉപയോഗിക്കുന്നത് ക്യാൻസർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ്. ഗാമ റേസ് ക്യാൻസർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ഗാമ റേസ് ഉപയോഗിക്കുക. സോ ഏത് ഇമ്പോർട്ടന്റ് ആയ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഏതൊക്കെയാണെന്ന് അറിയണം, അതുപോലെ തന്നെ അതിന്റെ അപ്ലിക്കേഷൻ അറിയണം. വളരെ സിംപ്ലസ്റ്റ് ആയിട്ടാണ് എഴുതിയിരിക്കുന്ന അപ്ലിക്കേഷൻ, വൃത്തിയായിട്ട് ഇത് മാത്രം പഠിക്കുക. അല്ലാതെ ഇതിനകത്ത് കുറെ ഡാറ്റാസ് അൺവാണ്ടഡ് ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഗിവൺ ആണ്, അത് നോക്കുക എന്തായാലും. പക്ഷെ കൂടുതൽ ഇമ്പോർട്ടൻസും ഈ പറയുന്ന വേവിനും അതിന്റെ അപ്ലിക്കേഷനും കൊടുക്കുക. ക്ലിയർ? ഇതോടുകൂടി ഈ ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. സോ ഇതിലുള്ള ഏകദേശമുള്ള എല്ലാ ഫോക്കസ് ഏരിയ ചോദ്യങ്ങളും നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരു ചോദ്യങ്ങളും ഇല്ല. സോ ഫർദർ ചാപ്റ്റേഴ്സ് അപ്കമിങ് ഡേയ്സിൽ എന്തായാലും വരും. സോ വെയിറ്റ് ഫോർ ദ ഫർദർ വീഡിയോസ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.